Dear students and friends, all are welcome to the next class. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിനു മുന്നേ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ ഓൺലൈൻ ക്ലാസുകളോ നോട്ടുകളോ ആവശ്യമുള്ളവർ ബ്ലോഗ് സന്ദർശിക്കുക ബ്ലോഗ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മനോജ് മേലേക്കണ്ടി ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം ആ ബ്ലോഗിൽ വീഡിയോയുടെയും നോട്ട്സിൻ്റെയും ലിങ്കുകൾ ചാപ്റ്റർ വൈസായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും വീഡിയോസ് കാണാനും അതുപോലെ തന്നെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് അതിൻ്റെ മീനിങ് ഫീച്ചേഴ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ടൈപ്സ് ഓഫ് പാർട്നർഷിപ്പ് പാർട്ണർഷിപ്പ് ഡീഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് വിവിധ തരം പങ്കാളികൾ ഫസ്റ്റ് വരുന്നത് ആക്റ്റീവ് പാർട്നേഴ്സ് അല്ലെങ്കിൽ സജീവ പങ്കാളി ആക്റ്റീവ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സജീവ പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ആവശ്യമായ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ബിസിനസ്സിൽ കിട്ടുന്ന ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള പാർട്നേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് പാർട്നേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആക്റ്റീവ് പാർട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റോ ലോസോ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും നോക്കാം എൻ ആക്റ്റീവ് ഈസ് വൺ

സുഷുപ്ത പങ്കാളി സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ണർ എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് ആവശ്യമായ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീപ്പിംഗ് പാർട്ട്ണറുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഹി ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാനേജ്മെൻറ്റിൽ ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ബിസിനസ് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യുന്ന അൺലിമിറ്റഡ് ലാബിലിറ്റിയോ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് നോക്കാം എ സ്ലീപ്പിംഗ് പാർട്ണർ ഈസ് വൺ ഹൂ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് ഹീ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി സുഷുപ്ത പങ്കാളി എന്നാൽ ദൈനംദിന ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത പങ്കാളിയാണ് എങ്കിലും ഇദ്ദേഹം മൂലധനം കൊടുക്കുകയും ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു അവന് പരിധിയില്ലാത്ത ബാധ്യതയുണ്ട് നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് സീക്രട്ട് പാർട്ണർ രഹസ്യ പങ്കാളി അല്ലെങ്കിൽ ഗുപ്ത പങ്കാളി എന്ന് പറയും രഹസ്യ പാർട്ണർ അല്ലെങ്കിൽ സീക്രട്ട് പാർട്ണർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ആവശ്യമായ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൻ്റെ മാനേജ്മെൻ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ് ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇദ്ദേഹം ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണ് എന്നുള്ള വിവരം ജനറൽ പബ്ലിക്കിന് അറിയില്ല നോക്കാം എ സീക്രട്ട് പാർട്ട്നർ ഈസ് വൺ ഹൂസ് അസോസിയേഷൻ വിത്ത് ദി ഫേം ഈസ് അൺനോൺ ടു ദി ജനറൽ പബ്ലിക് ഹീ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഹി ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി രഹസ്യ അല്ലെങ്കിൽ ഗുപ്ത പങ്കാളി എന്നാൽ പങ്കാളിത്ത സ്ഥാപനവുമായുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം പൊതുജനങ്ങൾക്ക് അജ്ഞമായിരിക്കും അദ്ദേഹം മൂലധനം കൊടുക്കുകയും ബിസിനസ് മാനേജുകയും ലാഭനഷ്ടങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന പങ്കാളികളാണ് അവന് പരിധിയില്ലാത്ത ബാധ്യതയുണ്ട് നെക്സ്റ്റ് നോമിനൽ പാർട്ട്ണർ അല്ലെങ്കിൽ നാമമാത്ര പങ്കാളി നോമിനൽ പാർട്ട്ണർ അല്ലെങ്കിൽ നാമമാത്ര പങ്കാളി എന്ന് പറയുമ്പോൾ പേരിന് മാത്രം പങ്കാളിയാണ് അദ്ദേഹം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ലാഭമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ് അങ്ങനെ പ്രശസ്തരായ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പേര് ബിസിനസ്സിൽ പാർട്ട്ണറാണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അത്തരം ആൾക്കാരെയാണ് പറയുന്നത് നോമിനൽ പാർട്ട്ണർ അല്ലെങ്കിൽ നാമമാത്ര പങ്കാളി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ബിസിനസ്സിൽ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നു പക്ഷേ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യുന്നില്ല പക്ഷേ അയാളുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ബിസിനസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ബിസിനസ് ഇയാളുടെ പേരും പ്രശസ്തിയും ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിൽ നിന്നും മറ്റുമൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ തിരിച്ചടക്കുന്നില്ല എങ്കിൽ അതിന് ഇയാൾ ഉത്തരവാദിയായിരിക്കും കാരണം ബാങ്കോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അതിനകത്തുള്ളതും ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾ സ്ഥാപനത്തിൻ്റെ പേരുപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ട് മാറുന്നു നോമിനൽ പാർട്ട്ണർ നാമമാത്ര പങ്കാളി എ നോമിനൽ പാർട്ട്ണർ ഈസ് വൺ ഹൂ അലൗസ് ടു യൂസ് ഹിസ് നെയ്മ് ബൈ എ ഫേം ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ബട്ട് ഹി ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി സ്ഥാപനത്തിൻ്റെ ഗുണത്തിനായി തൻ്റെ പേരും പ്രസിദ്ധിയും ഉപയോഗിക്കുന്നതിന് അനുവദിക്കുന്ന വ്യക്തിയാണ് നാമമാത്ര പങ്കാളി അദ്ദേഹം മൂലധനമിറക്കുന്നില്ല ബിസിനസ് മാനേജ് ചെയ്യുന്നില്ല ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്നില്ല പക്ഷേ പരിധിയില്ലാത്ത ബാധ്യതയുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ അനുഷേദ്യ പങ്കാളി ഒരാൾ സ്വയം തൻ്റെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് താനൊരു പാർട്ട്ണറാണ് എന്നുള്ള ധാരണ മറ്റുള്ളവരിൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെയാണ് പറയുന്നത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് അദ്ദേഹം മൂലധനം ഇറക്കുന്നില്ല ബിസിനസ് മാനേജ് ചെയ്യുന്നില്ല ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്നില്ല പക്ഷെ പരിധിയില്ലാത്ത ബാധ്യതയുണ്ട് കാരണം അദ്ദേഹം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാനും ഒരു പാർട്ണറാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു എ പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഈസ് സംവൺ ഹു ഈസ് നോട്ട് എ പാർട്ണർ ഓഫ് എ ഫേം അദ്ദേഹം ഒരു പാർട്ണർ ഒന്നുമല്ല ബട്ട് അലൌസ് അതേഴ്സ് ടു തിങ്ക് ദാറ്റ് ഹി ഈസ് എ പാർട്ണർ ത്രൂ ഹിസ് ബിഹേവിയർ ഓർ കോണ്ടാക്ട് ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് എ ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ബട്ട് ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി ഒരാൾ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു മൂന്നാമൻ്റെ ദൃഷ്ടിയിൽ പാർട്ട്ണറാണെന്ന ധാരണ ഉണ്ടാക്കിയാൽ അയാളെ അനുഷേധ പങ്കാളിയായി അറിയപ്പെടുന്നു അദ്ദേഹം മൂലധനം ഇറക്കുന്നില്ല ബിസിനസ് മാനേജ് ചെയ്യുന്നില്ല ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്നില്ല പക്ഷേ പരിധിയില്ലാത്ത ബാധ്യതയുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് പ്രഖ്യാപിത പങ്കാളി പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിത പങ്കാളി എന്നാൽ ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും ഒരു വ്യക്തി ആണെന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയും പ്രസ്തുത വിവരം ആ വ്യക്തി നിഷേധിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിത പങ്കാളിയായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു പങ്കാളിയല്ല ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ബട്ട് ഹാസ് ലാബിലിറ്റി അദ്ദേഹത്തിന് ലാബിലിറ്റി ഉണ്ടാവും കാരണം അദ്ദേഹം ഒരു പാർട്ട്ണറാണെന്ന് ബിസിനസ് പ്രൊജക്റ്റ് ചെയ്യുകയും പ്രസിദ്ധ വിവരം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നു അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ലാബിലിറ്റിയില്ല അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ലാബിലിറ്റി ആണോ ക്രിയേറ്റ് ചെയ്തപ്പെട്ടത് അതിനൊക്കെ ഇദ്ദേഹം ലാബിളാണ് നോക്കാം എ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഈസ് സംവൺ ഹൂ ഈസ് നോട്ട് എ പാർട്നർ ഓഫ് എ ഫേം ബട്ട് നോയിങ് ലി അലൌസ് ദി ഫേം ടു പ്രൊജക്ട് ടു അതേഴ്സ് ദാറ്റ് ഹീസ് എ പാർട്ട്നർ ഓഫ് ദി ഫേം ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ബട്ട് ഹാസ് ലാബിലിറ്റി ഒരാൾ അറിഞ്ഞുകൊണ്ട് താൻ സ്ഥാപനത്തിൻ്റെ പങ്കാളിയാണെന്ന് മറ്റുള്ളവരോട് പ്രൊജക്റ്റ് ചെയ്യാൻ സ്ഥാപനത്തെ അനുവദിക്കുകയാണെങ്കിൽ പ്രഖ്യാപിത പങ്കാളിയായി അറിയപ്പെടുന്നു അദ്ദേഹം മൂലധനം ഇറക്കുന്നില്ല ബിസിനസ് മാനേജ് ചെയ്യുന്നില്ല ലാഭനഷ്ടങ്ങൾ പങ്കുവെക്കുന്നില്ല പക്ഷേ ബാധ്യതയുണ്ട് നമുക്കൊന്നുകൂടി നോക്കാം ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് വിവിധ തരം പങ്കാളികൾ ആറ് ടൈപ്പാണ് നമ്മൾ പഠിച്ചത് ആക്റ്റീവ് പാർട്നേഴ്സ് അല്ലെങ്കിൽ സജീവ പങ്കാളി സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ട്ണർ സുഷുപ്ത പങ്കാളി സീക്രട്ട് പാർട്ണർ രഹസ്യ അല്ലെങ്കിൽ ഗുപ്ത പങ്കാളി നോമിനൽ പാർട്ണർ നാമമാത്ര പങ്കാളി പാർട്ണർ ബൈ എസ്റ്റോപ്പൽ അനിഷേധ്യ പങ്കാളി പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് പ്രഖ്യാപിത പങ്കാളി ഇതുവരെ പഠിച്ച ഈ ആറ് ടൈപ്സ് ഓഫ് പാർട്നേഴ്സ് അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആക്റ്റീവ് പാർട്ണർ ആക്റ്റീവ് പാർട്ണർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ണർ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി നെക്സ്റ്റ് സീക്രെട്ട് പാർട്നർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് ബട്ട് സീക്രെട്ട്ലി അത് ജ പൊതുജനങ്ങൾക്ക് അറിയില്ല ഷെയർസ് പ്രോഫിറ്റ് ഓർ ലോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി നോമിനൽ പാർട്ട്നർ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ജനറലി ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി അദ്ദേഹത്തിൻ്റെ പേര് ബിസിനസ്സിൽ പാർട്ട്ണറാണെന്നുള്ള രീതിയിൽ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ താനൊരു പാർട്ട്ണറാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി ബിസിനസ് സ്ഥാപനം അദ്ദേഹം ഒരു പാർട്ട്ണറാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു ഈ വിവരം അദ്ദേഹം അറിഞ്ഞുകൊണ്ടും അത് നിഷേധിക്കാതിരിക്കുന്നു അതിൻ്റെ മലയാളം വേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് മൈനർ പാർട്ണർ പ്രായപൂർത്തിയാവാത്ത പങ്കാളി മൈനറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ഹാവ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത ആൾക്കാരെയാണ് പറയുന്നത് മൈനേഴ്സ് എന്ന് പറയുന്നത് അപ്പോഴൊരു മൈനറെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത ഒരാളെ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ സാധാരണ കേസിൽ പതിനെട്ട് വയസ്സ് തികയഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് യാതൊരു എഗ്രിമെൻറ്റിലും ഏർപ്പെടാനുള്ള അധികാരമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പാർട്ട്ണറായിട്ട് നിൽക്കാനും കഴിയില്ല എ മൈനർ

ഒരു മൈനർക്ക് ഒരു സ്ഥാപനത്തിലും പങ്കാളിയാവാൻ കഴിയില്ല ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ ആനുകൂല്യത്തിനു വേണ്ടി പ്രായപൂർത്തിയാകാത്ത ഒരാളെ പ്രവേശിപ്പിക്കാൻ കഴിയും എന്നാൽ അവൻ്റെ ബാധ്യത പരിമിതപ്പെടുത്തും നെക്സ്റ്റാണ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് പലതരം പങ്കാളിത്ത സംരംഭങ്ങൾ ഫസ്റ്റ് ബേസിസ് ബേസിസ് ഓഫ് ഡ്യൂറേഷൻ കാലദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലദൈർഘ്യം അല്ലെങ്കിൽ ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം പാർട്ട്ണർഷിപ്പ് ഐറ്റ് വില്ലും പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും പാർട്ണർഷിപ്പ് പറ്റ് വില് അല്ലെങ്കിൽ യഥേഷ്ട പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന് അവരുടെ ആഗ്രഹപ്രകാരം എത്ര കാലം വേണമെങ്കിലും പാർട്നേഴ്സായിട്ട് തുടരാം ഏതെങ്കിലും ഒരാൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് തുടരണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാലാവധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല എത്ര കാലം വേണമെങ്കിലും അവർക്ക് പാർട്ട്ണറായിട്ട് തുടരാം അത്തരത്തിൽ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത് നോക്കാം ദിസ് ടൈപ്പ് ഓഫ് പാർട്ണർഷിപ്പ് ആക്സിസ് അറ്റ് ദി വിൽ ഓഫ് ദി പാർട്നേഴ്സ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ആസ് ലോങ് ദി പാർട്നേഴ്സ് വാണ്ട് പങ്കാളികളുടെ ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള പങ്കാളിത്തം നിലനിൽക്കുന്നു പങ്കാളികൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇത് തുടരാം സെക്കൻഡ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് നിശ്ചിത പങ്കാളിത്തം നിശ്ചിത പങ്കാളിത്തം അല്ലെങ്കിൽ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു പ്രത്യേക ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മാത്രം പാർട്്ണർഷിപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ നിശ്ചിത പങ്കാളിത്തം എന്ന് പറയുന്നത് എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമായിട്ടൊരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യാണ് ആ ബിൽഡിംഗ് എന്നാണോ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിയുന്നത് അന്ന് പാർട്ണർഷിപ്പ് ഫോം ഇല്ലാതാവും അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ആ പറഞ്ഞിരിക്കുന്ന ടൈം കഴിയുന്ന സമയത്ത് പാർട്ണർഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇല്ലാതാവും അങ്ങനെ ഒരു നിശ്ചിത സമയം വെച്ചുകൊണ്ടോ അല്ലെ ഒരു നിശ്ചിത ടാസ്ക് പറഞ്ഞുകൊണ്ടോ പാർട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് നോക്കാം പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ ദി അക്കംബ്ലിഷ്മെൻ്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊജക്റ്റ് സേ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്

സാധാരണ പങ്കാളിത്തം മലേ ജനറൽ പാർട്ണർഷിപ്പിൽ പാർട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആൻഡ് ജോയിൻ്റ് ആയിരിക്കും അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അതുപോലെ തന്നെ ജോയിൻ്റ് ആയിരിക്കും ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് ബിസിനസ്സിന് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം എല്ലാവരുടെയും ബാധ്യതയായിട്ട് മാറും അത് അദ്ദേഹം ചെയ്തതാണ് എനിക്കതിന് ഉത്തരവാദി അല്ല എന്ന് മറ്റുള്ള പാർട്നേഴ്സിന് പറയാൻ വേണ്ടി കഴിയില്ല അത് ആയിട്ടുള്ള ബാധ്യതയായിരിക്കും കൂട്ടായ ബാധ്യതയാണ് നോക്കാം ഇൻ ജനറൽ പാർട്ണർഷിപ്പ് ദി ലാബ്രിറ്റി ഓഫ് പാർട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ് ആൻഡ് ജോയിൻ ദി പാർട്നേഴ്സ് എൻജോയ് ദി റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇസ് നോട്ട് കമ്പൽസറി സാധാരണ പങ്കാളിത്ത ബിസിനസ്സിൽ പങ്കാളികളുടെ ബാധ്യത പരിധിയില്ലാത്തതും കൂട്ടായതുമാണ് എല്ലാ പങ്കാളികൾക്കും ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇടപെടാനുള്ള അധികാരമുണ്ടായിരിക്കും പങ്കാളിത്തത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമില്ല ഇപ്പോൾ ജനറൽ പാർട്ണർഷിപ്പിൻ്റെ കേസിൽ എല്ലാ പാർട്നേഴ്സിനും മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ബിസിനസ് മാനേജ് ചെയ്യാം അതുപോലെ തന്നെ പാർട്ട്നർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ആണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ക്ലിപ്ത പങ്കാളിത്തം ലിമിറ്റഡ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ക്ലിപ്ത പങ്കാളിത്തത്തിൽ ഏതെങ്കിലും ഒരു പാർട്ണറുടേതെങ്കിലും ലാബിലിറ്റി അൺലിമിറ്റഡ് ആക്കി വെക്കുകയും മറ്റുള്ള പാർട്നേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ക്ലിപ്ത പങ്കാളിത്തം എന്ന് പറയുന്നത് നോക്കാം ഇൻ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ദി ലാബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പാർട്ണർ ഈസ് അൺലിമിറ്റഡ് വേറെസ് ദി റെസ്റ്റ് മേ ഹാവ് ലിമിറ്റഡ് ലാബിലിറ്റി ദി ലിമിറ്റഡ് പാർട്നേഴ്സ് ഡു നോട്ട് എൻജോയ് ദി റൈറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ദർ ആഡ്സ് ഡു നോട്ട് ബൈൻഡ് ദി ഫേം രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് കമ്പൽസറി ഏതൊക്കെ പാർട്നേഴ്സിൻ്റെ ലാബിലിറ്റി ആണോ ലിമിറ്റഡ് ആ ലിമിറ്റഡ് പാർട്നേഴ്സിന് ബിസിനസ് മാനേജ് ചെയ്യാനുള്ള അധികാരം സാധാരണ കേസിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് കമ്പൽസറി പരിമിതമായ പങ്കാളിത്തത്തിൽ കുറഞ്ഞത് ഒരു പങ്കാളിയുടെ ബാധ്യത പരിധിയില്ലാത്തതാണ് ബാക്കിയുള്ളവർക്ക് പരിമിതമായ ബാധ്യത ഉണ്ടായിരിക്കാം പരിമിതമായ പങ്കാളികൾക്ക് മാനേജ്മെൻ്റ് അവകാശം ലഭിക്കുന്നില്ല പങ്കാളിത്തത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് നോക്കാം ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് പലതരം പങ്കാളിത്ത സംരംഭങ്ങൾ രണ്ട് കാറ്റഗറി ഉണ്ട് അതിൽ ഫസ്റ്റ് കാറ്റഗറി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലാണ് പഠിച്ചത് പാർട്ണർഷിപ്പ് പാർട്നർഷിപ്പറ്റി വിൽ യഥേഷ്ട പങ്കാളിത്തം പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് നിശ്ചിത പങ്കാളിത്തം നെക്സ്റ്റ് ബേസിസ് ഓഫ് ലാബിലിറ്റി ബാധ്യതയുടെ അടിസ്ഥാനത്ത് അതും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ജനറൽ പാർട്ണർഷിപ്പ് സാധാരണ പങ്കാളിത്തം ലിമിറ്റഡ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ക്ലിപ്ത പങ്കാളിത്തം നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കാണ് പാർട്ണർഷിപ്പ് ഡീഡ് പങ്കാളിത്ത പ്രമാണം നമ്മൾ നേരത്തെ പഠിച്ചു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ് അതൊരു എഗ്രിമെൻ്റ് ബേസിലാണ് പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓറലും ആകാം റിട്ടേണു ആകാം എഴുതി തയ്യാറാക്കിയ അഗ്രിമെൻറ്റു ആകാം വാക്കാലുള്ള അഗ്രിമെൻ്റ് ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എഴുതി തയ്യാറാക്കിയ അഗ്രിമെൻറ്റാണ് കൂടുതൽ അനുയോജ്യം പക്ഷേ എഴുതി തയ്യാറാക്കി തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഓറൽ അഗ്രിമെൻറ്റും ആവാം അങ്ങനെ എഴുതി തയ്യാറാക്കുന്ന അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് അതിനെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് കൂടി പറയുന്നുണ്ട് ദി പാർട്നർഷിപ്പ് അഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ ദി റിട്ടേൺ അഗ്രിമെൻ്റ് ഓഫ് പാർട്ട്നർഷിപ്പ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് പങ്കാളിത്ത കരാർ വാക്കാലുള്ള കരാറോ രേഖാമൂലമുള്ള കരാറോ ആകാം രേഖാമൂലമുള്ള കരാറിനെയാണ് പങ്കാളിത്ത പ്രമാണം എന്ന് പറയുന്നത് ഇതിന് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും പറയും കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഇങ്ങനെയുള്ള ഈ റിട്ടേൺ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ സാധാരണയായിട്ട് എന്തൊക്കെ വ്യവസ്ഥകളായിരിക്കാം ചേർക്കുന്നത് ഫസ്റ്റ് നെയിം ഓഫ് ദി ഫേം സ്ഥാപനത്തിൻ്റെ പേര് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ സ്വഭാവവും സ്ഥാനവും ഡ്യൂറേഷൻ ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ കാലയളവ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ലാഭം പങ്കിടാനുള്ള അനുപാതം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്നേഴ്സ് പാർട്ട്ണർമാരുടെ അവകാശങ്ങളും ചുമതലകളും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാലറി എക്സട്രാ ഓഫ് പാർട്ട്നേഴ്സ് പാർട്ട്ണർമാരുടെ ശമ്പളം മൂലധനത്തിൻ്റെ പലിശ മുതലായവ മെത്തേഡ് ഓഫ് സോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് തർക്ക പരിഹാര വ്യവസ്ഥകൾ പ്രൊസീജിയർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സ്ഥാപനം പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ നെക്സ്റ്റ് ലാസ്റ്റ് ആണ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ നേരത്തെ പഠിച്ചു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി പക്ഷേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില നേട്ടങ്ങൾ കിട്ടും അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നോക്കാം രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് ഓപ്ഷണൽ പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമല്ല കോൺസിക്വൻസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് എ ഫേം രജിസ്ട്രേഷൻ ചെയ്യാത്തതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം ആ സ്ഥാപനത്തിൽ ദോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എ പാർട്ണർ കനോട്ട് ഫയൽ എ സ്യൂട്ട് അഗെൻസ്റ്റ് ദി ഫേം ഓർ അതർ പാർട്ണേഴ്സ് ഒരു പങ്കാളിക്ക് ആ സ്ഥാപനത്തിനെതിരെയോ മറ്റ് പങ്കാളികൾക്കെതിരെയോ കേസ് കൊടുക്കാനാവില്ല സെക്കൻഡ് ദി ഫേം കനോട്ട് ഫയൽ എ സ്യൂട്ട് എഗെയിൻസ് തേർഡ് പാർട്ടീസ് ഇത്തരം സ്ഥാപനത്തിന് മൂന്നാം കക്ഷികൾക്കെതിരെ കേസ് കൊടുക്കാനാവില്ല തേർഡ് ദി ഫേം കനോട്ട് ഫയൽ എ കേസ് എഗെൻസ്റ്റ് ദി പാർട്ട്നേഴ്സ് സ്ഥാപനത്തിന് പങ്കാളികൾക്കെതിരെ കേസ് കൊടുക്കാനാവില്ല പാർട്ട്നേഴ്സിനും മറ്റ് പാർട്ട്നേഴ്സിനെതിരെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെതിരെയോ കേസ് കൊടുക്കാൻ കഴിയില്ല സ്ഥാപനത്തിന് പാർട്ട്നേഴ്സിനെതിരെയോ കേസ് കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സ്ഥാപനത്തിന് തേർഡ് പാർട്ടീസിന് മറ്റുള്ളവരുടെ പേരിലും കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരമില്ല ദർ ഫോർ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഗെറ്റ് ദി ഫേം രജിസ്റ്റേഡ് അതുകൊണ്ട് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം